ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് രൂപീകരിച്ച മാതൃകാ ബൂത്തിന്റെ ഉദ്ഘാടനം സബ് കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമ്പൂർണ്ണ ഹരിതാഭമാക്കണമെന്ന സന്ദേശത്തിന്റെ പ്രചാരണത്തിനായാണ് ബൂത്ത് നിർമ്മിച്ചത്. ബൂത്ത് ഉദ്ഘാടനത്തിന് ശേഷം ചവറയിൽ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മാലിന്യങ്ങളുടെ അളവ് പരമാവധി കുറയ്ക്കുവാനും പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് ഹരിതചട്ടപ്പാലന പ്രദർശന കേന്ദ്രം ശങ്കരമംഗലം ബസ് സ്റ്റോപ്പിന് സമീപം ഒരുക്കിയിരിക്കുന്നത്. ബദൽ പ്രചരണ സാധ്യതകളും മാലിന്യം എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാമെന്നുള്ള ലഘുലേഖകളും പ്രദർശനത്തിനുണ്ട്. പ്രദർശന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൊല്ലം സബ് കളക്ടറും ചവറ നിയോജക മണ്ഡലം വരണാധികാരിയുമായ ശീക സുരേന്ദ്രൻ IAS നിർവഹിച്ചു. നമ്മളെല്ലാവരും തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവമായിട്ട് തിരഞ്ഞെടുപ്പിനെ കാണുമ്പോഴും അതിനുവേണ്ടി പലതരത്തിൽ പല സഹായങ്ങളും പല വേദികളിൽ നിന്ന് നമുക്ക് ഉയരുമ്പോഴും പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഒരു പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് മാറാറില്ല. പലപ്പോഴും നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുന്ന വേദികളിൽ പലപ്പോഴും വേസ്റ്റുകൾ കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുതൽ എസ്പെഷ്യലി LSED തിരഞ്ഞെടുപ്പിലൊക്കെ ഹരിതകർമ്മസേനയായിട്ടുള്ള ഒരു കോർഡിനേഷൻ്റെ രീതിയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകൾ പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വൈകിട്ട് 6 മുതൽ 7 വരെ ഈവൻ കോവിഡിൻ്റെ PPE കിറ്റ് ഇട്ടിട്ട് പോലും ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം എക്സ്ട്രാ ആയിട്ട് വരുന്ന മാലിന്യം എന്ന് പറയുന്നത് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ആയിരിക്കും. അതുൾപ്പെടെ ടാക്കിൾ ചെയ്യാനും അതിനെങ്ങനെ ശേഖരിക്കാനുമുള്ള ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്ലാനുകളെല്ലാം ജില്ലാ ഇലക്ഷൻ ഓഫീസർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാൻ ആ ഒരു വഴിക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ ICDS അല്ലെങ്കിൽ കുടുംബശ്രീ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ശങ്കരമംഗലം HSSലെ കുട്ടികളൊക്കെ മുന്നിലേക്ക് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു ഹരിത എക്സിബിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ എനിക്ക് സന്തോഷം തോന്നിയത് കാൻഡിഡേറ്റ്സിനുള്ള ഒരു ഹാൻഡ് ബുക്ക് വരെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഹാൻഡ് ബുക്കുകളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറുടെ അതിൽ ചുരുങ്ങി നിൽക്കുമ്പോൾ ഒരു ശുചിത്വ മിഷൻ്റെ ഭാഗത്ത് നിന്നും കാൻഡിഡേറ്റ്സിന് എങ്ങനെ ഹരിതാഭമായിട്ട് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് മാറ്റിത്തീർക്കാം അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങൾ നടത്താം എന്നുള്ള ഒരു നല്ല ഉദാഹരണം കാണിച്ചുകൊണ്ട് പല രീതികളിൽ ഈ ഒരു പ്രദർശനശാലയിൽ വന്നപ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ ഇതുവരെ മനസ്സിൽ കാണാത്ത കുറച്ച് ഇന്നോവേറ്റീവ് ഐഡിയാസ് നമ്മുടെ കുരുന്ന മനസ്സുകൾക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ഭാവി കേരളം ഒരു നല്ല കൈകളിലാണ് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു കൈകളിലാണെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് മടങ്ങുന്നത്. തെങ്ങോല, വാഴയില, മറ്റിലകൾ തുടങ്ങിയ വസ്തുക്കളാണ് പ്രധാനമായും പ്രദർശന കേന്ദ്ര നിർമ്മാണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രീമതി ശിഖ സുരേന്ദ്രൻ IAS ആണ്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങൾക്കതൊരു അഭിമാനമാണ്. ഞങ്ങളുടെ ഈ യാത്രയിലെ ഒരു പൊന്തൂവലാണത്. എന്തായാലും സമൂഹത്തിന് ഇങ്ങനൊരു മാതൃക ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ്. ഇതിനുവേണ്ടി ഞങ്ങൾക്കൊരു അവസരമൊരുക്കി തന്ന എല്ലാ അധ്യാപകർക്കും എല്ലാ ശുചിത്വ മിഷൻ പ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന ശേഷം NSS വോളണ്ടിയർമാരും അംഗൻവാടി ജീവനക്കാരും മഹിളാ പ്രധാൻ ഏജന്റുമാരും ഹരിതകർമ്മസേന പ്രവർത്തകരും ബോധവൽക്കരണ റാലി നടത്തി. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സൗമ്യ ഗോപാലകൃഷ്ണൻ, തൊടിയൂർ രാധാകൃഷ്ണൻ, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചവറ.